ഇത് മലപ്പുറം ജില്ലയിലെ ഒരു ഉൾനാടൻ ഗ്രാമം. ഗൾഫ് മലയാളിയുടെ അധ്വാനശേഷി ഗ്രാമത്തിന്റെ മുഖച്ഛായ മാറ്റിയിരിക്കുന്നു. ഡോളറും ദിനാറും റിയാലും കറൻസിയായി ഒഴുകിയെത്തുന്നു. പക്ഷേ ഈ നാടിന്റെ മാലയോഗം വിചിത്രം, വിഫലം. അഴിക്കുംതോറും മുറുകുന്ന സ്ത്രീധനക്കുരുക്കുകൾ, അകാലത്തിലെ കല്യാണം, വിവാഹമോചനം, അവസാനിക്കാത്ത പീഡനകാലം. പൊന്നും പണവും കൈനിറയെ വിലപേശി വാങ്ങി പെൺകുടിമാരെ തെരുവിലേക്കിറക്കിവിടുന്ന കുടിലബുദ്ധികൾ, അക്ഷരങ്ങളുടെ അമൃതരസം നുണഞ്ഞും കളിക്കോപ്പുകളുടെ നിറച്ചാർത്തിൽ അലിഞ്ഞും കഴിയേണ്ട കുരുന്നുകൾ, മിന്നും മന്ത്രകോടിയുമണിഞ്ഞ് നവവധുക്കളാകുന്ന വിധിവൈപരീത്യം, കൊച്ചുസ്വപ്നങ്ങൾ പൂവണിയും മുൻപേ തലയിലേറ്റുന്ന നിക്കാഹ്, ഊരും പേരും അറിയാത്തവരാരോ ദേശം താണ്ടിയെത്തി കുഞ്ഞുകഴുത്തിൽ വരണമാല്യമണിയിക്കുന്നു, മാലി കല്യാണവും അറബി കല്യാണവും സേലം കല്യാണവും പോലെ മല കടന്നുവരുന്ന മൈസൂർ കല്യാണം. ഈ ഭയപ്പെടുത്തുന്ന നിശബ്ദതയിൽ ഒറ്റയ്ക്ക് നടക്കുന്ന ഇവളെ നിങ്ങളറിയുമോ? അകാലത്ത് കൈകളിലേറ്റുവാങ്ങിയ ജീവിതഭാരവുമായി വഴിയറിയാതെ നടക്കുന്ന ഇവൾ ആമിന, മൈസൂർ കല്യാണത്തിന്റെ ഇരകളിലൊരുവൾ. ഒരു കിളിക്കാമ്പെട്ടിയായിരുന്നു ഇവൾ. ചിരിയൊഴിയാത്ത ചുണ്ടും എപ്പോഴും പ്രകാശിക്കുന്ന കണ്ണുകളുമായി കളിക്കൂട്ടുകാരോടൊത്ത് ആടിപ്പാടി നടന്ന മൊഞ്ചത്തി, ബാല്യകാലത്ത് സ്വാതന്ത്ര്യത്തിന്റെ ആകാശത്തിലൂടെ തെന്നിത്തെന്നി നടന്നവൾ, മൈലാഞ്ചിയുടെ പാട്ടുകൾക്ക് പാദസരത്തിന്റെ താളമിട്ട ഇവളുടെ കൗമാരം. മാളെ സ്കൂളിൽ വിട്ട് വന്നപ്പോ ഈ ആടുകളെ തന്നെ പോയതല്ലേ? അച്ഛവിടെ പൊട്ടിയിട്ടൊന്നില്ലല്ലോ. ബാങ്ക് കൊടുത്തപ്പോ കേട്ടില്ലേ? മാൻസന്മാരെ കൊണ്ട് പറയിപ്പിക്കാനായിട്ട് അല്ലാ ബാങ്ക് കൊടുത്തോ? എപ്പോഴാടി ബാങ്ക് കൊടുത്തേ? ഇജ്ജൊന്ന് കുടിയിലേക്ക് ഇങ്ങോട്ട് വാ. ചെറുക്കന്മാരെ കൂടുള്ള എന്റെ ബോട്ടി കളിച്ചലും മീൻ പിടിച്ചാൻ പോക്കും കാണിച്ചിരുന്നുണ്ട് എനിക്ക്. ഈ ചെങ്ങാനും ഉമ്മാന്റെ അടുത്ത് നിന്ന് പൂസെട്ടിയാണ്.
വാങ്കൊടുത്ത മൊല്ലാക്കുന്ന കുടിയിൽ ചെലവിന് വരുമ്പോ മീഞ്ചാറിൽ ഞാൻ നീർവാളം കത്തും. ശ്രദ്ധിച്ചോളി, പാതിരാക്കി കക്കൂസിൽ കുഴലുകൂത്ത് കേട്ടാ. നടക്കറ. ആകാശത്തിൽ അപൂർവമായി പ്രത്യക്ഷപ്പെടുന്നവയാണ് ധൂമകേതു. കാലുമ്പിലും മുളയും കൗങ്ങിന്റെ പാലും മലഞ്ഞല പഠിച്ചോനെ പഠിച്ചോനെ മൊല്ലാക്കയ്ക്ക് ബാക്കിയുണ്ട്. എന്ത്? അതെ, ഇപ്പ ഇന്നെങ്ങാനും ഉമ്മ എന്നെ തച്ചിട്ടുണ്ടെങ്കിൽ ഞാനൊരു പ്രതിജ്ഞ എടുത്തായിരുന്നു. എന്തെന്നത്? എന്താ വാപ്പി മക്കളും കൂടിയ നല്ല വരി കുത്തിരി. എന്താടി ചെയ്യ? എന്ത് നീർവാളക്കുരി? അതെ, ചെന്ന് തിന്നാളാ. കോയിലൂത്ത് ഇവിടെ തന്നെ ആയിക്കോട്ടെ. കൊടി. വൈജോടി. എടാ സുനിയോ, നമ്മളെ കുട്ടികൾക്ക്, പ്രത്യേകിച്ച് പെൺകുട്ടികൾക്ക് ഭാവിയിലൊരു നല്ല പുരോഗതി ഉണ്ടാവണമെങ്കിൽ ഓലെ പഠിപ്പിച്ചിട്ടൊന്നും കാര്യമില്ല. ഒരു 14-15 ഓലെ നിക്ക കഴിപ്പിക്കണം. നാട് പുരോഗമിക്കാണ് സൈനുദ്ദീനെ. നമ്മളോൾ നടത്തുന്ന പരിഷ്കാരങ്ങളും പരീക്ഷണങ്ങളും ഒക്കെയാണ് മറ്റുള്ളവർ കണ്ടു പഠിച്ചേണ്ടത്. അല്ല, അതിന്റെ കൂടിനെ കെട്ടിച്ചാറായില്ലേ? ആലോചനകളൊക്കെ വരുന്നില്ലേ? വരാത്ത കുഴപ്പമൊന്നുമല്ല മല്ലാക്ക. വരണ ചിലവർക്ക് വീടും കൂടിയും പിടിച്ചൂല, ചിലവർക്ക് സ്ത്രീധനം പോരാ, വേറെ ചിലവർക്ക് പെണ്ണിന്റെ വാപ്പ ഇറച്ചിട്ടുകാരനാണ്, അത് നിർത്തണം. പിന്നെ മുറുക്കും മരത്ത് തുപ്പും ഇതൊക്കെയാണ് ഇപ്പൊ പോരായി. എന്താപ്പാ കാട്ടണു? അല്ല, ഓല വാസം നോക്കി അതിൽ ശരിയുണ്ട്. എന്ത് ശരി? നീനുള്ളി മൊല്ലാക്കന്റെ തലയ്ക്കാത്ത മോയോനെ പൂത്ത ആട്ടുംകാട്ടാണ് എന്റെ അമ്മായിയെ. ശരിയെന്നെ, അല്ലെങ്കിൽ 14 പെൺകുട്ടികളെ കെട്ടിക്കാൻ ബുദ്ധിയുള്ള മനുഷ്യന്മാർ പറയോ? ഇനി 10 രൂപ. ഇക്കാക്ക ഇതാണ്ട് ഓർക്കി, വെള്ളം കുടിച്ചു. ഇവിടെ കെട്ടിയപ്പോഴും വരവുണ്ടോ അതോ വരവ് നിന്നോ? വിദ്യാഭ്യാസപരമായും സാംസ്കാരികമായും വലിയ മുന്നേറ്റം മലപ്പുറം ജില്ലയിലെ അടുത്ത കാലത്തുണ്ടായിട്ടുണ്ടെങ്കിലും, പക്ഷേ മുൻകാലത്തിൽ നിന്ന് വ്യത്യസ്തമായി ഒരു മാറ്റവും ഉണ്ടാകാത്തൊരു സ്ഥിതിവിശേഷമുള്ളത് ഈ ചെറുപ്പത്തിലേയുള്ള വിവാഹത്തിൻ്റെ കാര്യത്തിലാണ്. 8-ാം ക്ലാസ്സൊക്കെ എത്തുമ്പോഴേക്കും പല കുട്ടികൾക്കും വിവാഹ ആലോചനകൾ വരികയും പലപ്പോഴും 10-ാം ക്ലാസ്സിന് മുമ്പ് തന്നെ വിവാഹം നടന്ന് 10-ാം ക്ലാസ്സിൽ വെച്ച് തന്നെ വിവാഹം മോചനം നടക്കുന്നൊരു സ്ഥിതിയും വളരെ വ്യാപകമായി ഞങ്ങളുടെ നാട്ടിൽ ഇപ്പോഴും നിലനിൽക്കുന്ന ഒരു സ്ഥിതിയുണ്ട്. ഒരു വീട്ടിൽ തന്നെ 2-ോ 3-ോ പെൺകുട്ടികളുണ്ടെങ്കിൽ എങ്ങനെയെങ്കിലും മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ചയക്കണം എന്നൊരു ധാരണയാണ് രക്ഷിതാക്കൾക്ക് പൊതുവിലുണ്ടാകുന്നത്. അങ്ങനെ മൂത്ത പെൺകുട്ടിയെ കല്യാണം കഴിച്ച് അതിൻ്റെ ഒരു ബാധ്യത തീരുന്നതിന് മുമ്പ് തന്നെ അതിൻ്റെ വിവാഹമോചനത്തിലേക്ക് എത്തുന്നു. അപ്പോഴേക്കും അടുത്ത പെൺകുട്ടിയെ കല്യാണം കഴിക്കണം. ഇങ്ങനെ ഒരു സ്ഥിതിവിശേഷം ഉണ്ടാകുന്നു. ഒരു 21-22 വയസ്സാകുമ്പോഴേക്കും ആൺകുട്ടികൾ വിവാഹാലോചന നടത്തുന്നു. ഇത് വളരെ ശക്തമായി നിലനിൽക്കുന്ന സ്ത്രീധന സമ്പ്രദായം ഇതിനൊരു കാരണമായിട്ടുണ്ട്. കാരണം പല ആളുകൾക്കും വളരെ പെട്ടെന്ന് തങ്ങളുടെ സാമ്പത്തിക പരാധീനത ഒഴിവാക്കാൻ പറ്റുന്നത് തങ്ങളുടെ ആൺമക്കളെ കൊണ്ട് കല്യാണം കഴിപ്പിക്കുക. നിലവിൽ ഒരു 1.5 ലക്ഷം കിട്ടാൻ വളരെ എളുപ്പത്തിൽ കഴിയുന്നത് ഈ ഒരു സ്ത്രീധന സമ്പ്രദായത്തിലൂടെയാണ്. അങ്ങനെ വരുമ്പോഴാണ് പുറത്തുനിന്നുള്ള ഇപ്പോൾ മൈസൂരോ ബാംഗ്ലൂരോ തമിഴ്നാടോ ഒക്കെ ആൾക്കാർ വരുമ്പോൾ കല്യാണം ചെയ്തു കൊടുക്കാൻ തയ്യാറാവുന്നത്. അതിൻ്റെയൊക്കെ മുൻപന്തിയിലെന്ന് പറഞ്ഞാൽ സാമ്പത്തികമാണ്. സാമ്പത്തിക പരാധീനത കൊണ്ടാണ് ഈ 15 വയസ്സിലോ അല്ലെങ്കിൽ 16 വയസ്സിലോ കല്യാണം ചെയ്ത് കൊടുക്കാൻ പറ്റാത്തൊരു സാഹചര്യം ഉണ്ടാകുന്നത്. ഇടനിലക്കാരന്റെ വാക്ക് വിശ്വസിച്ച് മാനസിക വിഭ്രാന്തി ബാധിച്ച ഒരു വരത്തന് മൈസൂർക്കാരന് ആത്മാവിന്റെ ഭാഗമായ മകളെ നിക്കാഹ് കഴിപ്പിച്ചു കൊടുത്ത ഹതഭാഗ്യനായ മറ്റൊരു പിതാവ്.
ഇടവഴികളിൽ പതുങ്ങിയിരുന്ന് പെൺകുടിമാർക്ക് വില പറയുന്ന പ്രാപ്പിടിയൻ. ഈ ബ്രോക്കർമാരെ നിങ്ങൾ പല രൂപത്തിലും പല ഭാവത്തിലും കണ്ടുകാണും. കഴുകൻ കണ്ണുകളുമായി പെൺമക്കളുള്ള വീടുകളിൽ ഇവരെത്തും. അമ്മായിക്കാരാണ് അമ്മായിനെ കെട്ടിയ ഭർത്താവ്. അമ്മായ മൈസൂർക്കാരനാണ്. അപ്പൊ അയാൾക്ക് ഭാഷയൊക്കെ അറിയാലോ, മൈസൂർക്കാരനല്ലേ, അവരുടെ സ്വഭാവവും എല്ലാം അറിയാലോ. എന്നിട്ട് അയാളോട് അന്വേഷിക്കാനും ഒക്കെ പറഞ്ഞു. അപ്പൊ അയാൾ അന്വേഷിച്ചപ്പോ നല്ലതാണ്, നല്ല സ്വഭാവമാണ്, അങ്ങനത്തെ ഒരു കുടുംബം മൈസൂർ കിട്ടാൻ ബുദ്ധിമുട്ടാണ് എന്നൊക്കെ പറഞ്ഞ് അങ്ങനെ പറഞ്ഞ് അങ്ങനെ ഉണ്ടാക്കുകയും ചെയ്തു. പിന്നെ നമുക്ക് അറിയില്ലല്ലോ, ചെല്ലുമ്പോഴല്ലേ പിന്നെ അവിടുത്തെ അറിയുള്ളൂ. അയാളങ്ങനെ പറഞ്ഞപ്പോ നല്ലതായിരിക്കും എഴുതിയാണ്ട് നടത്തും.